സർവചരാചരങ്ങളിലും ഒരേ ചൈതന്യത്തിൻ്റെ സ്ഫുരണമാണെന്ന സത്യത്തെ അറിയുന്ന ഒരാൾക്ക് സഹജീവികളെ സമഭാവനയോടെ അല്ലാതെ കാണുവാനാവില്ല. എന്നിലും നിന്നിലും പരമ്പൊരുള് ഒന്നു തന്നെയാണെന്ന യാഥാർത്ഥ്യം അറിയുന്നവൻ സഹജീവികളുടെ വേദനയും നൊമ്പരവും തൻ്റേതുകൂടിയാണെന്നറിയുന്നു. ഓരോ ജന്മവും ഓരോ ദൗത്യവുമായാണ് ഭൂമിയിൽ പിറവിയെടുക്കുന്നത്. ജന്മം കൊണ്ട ശേഷം വിധാതാവിനാൽ കൽപ്പിക്കപ്പെട്ട ജന്മദൗത്യം എന്തെന്ന് നാം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജന്മം സാർത്ഥകമായി തീരുന്നത്. കാലചക്രം നിയന്ത്രിക്കുന്ന പരമസത്യത്തെ അറിയുമ്പോഴുള്ള ആത്മപ്രകാശത്തിലൂടെയാണ് തൻ്റെ നിയോഗത്തെ നാം തിരിച്ചറിയുന്നത്. ആർഷ പരമ്പരകളിൽ നമ്മുടെ ഋഷിവര്യന്മാർ, ആചാര്യന്മാർ എല്ലാവരും പരമാത്മതത്വത്തെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ കർമ്മപർവങ്ങളിൽ പൂർണ്ണത നേടിയവരാണ്. ആചാര്യസ്ഥാനീയർക്കൊപ്പം ഭാരതീയ സാംസ്കാരിക സാമൂഹിക നഭോമണ്ഡലങ്ങളിൽ വിരാജിച്ച ഒട്ടനേകം മഹത്തുക്കൾ ജന്മദൗത്യത്തെ അറിഞ്ഞ് കർമ്മദൗത്യത്തിലേക്ക് ഏർപ്പെട്ടവരായുണ്ട്. അവരുടെ സാമൂഹിക സാംസ്കാരിക സംഭാവനകളാണ് ഇന്നും സമൂഹത്തെ ചൈതന്യവത്താക്കുന്നത്. ആചാര്യസ്ഥാനീയരുടെ ശ്രേണിയിൽ നമുക്ക് വഴികാട്ടിയായി നമ്മോടൊപ്പമുള്ള പുണ്യാത്മാവാണ് ശ്രീ മഞ്ചേരി കെ ആർ ഭാസ്കരൻ പിള്ള. എല്ലാവരുടെയും പ്രിയപ്പെട്ട മഞ്ചേരി ചേട്ടൻ, 2021 ജൂൺ മാസം 26 തീയതി ശനിയാഴ്ച അദ്ദേഹത്തിന്റെ ശതാഭിഷേകം കൊണ്ടാടുകയാണ്. സഹസ്രപൂർണിമ ശോഭയിൽ തിളങ്ങുന്ന മഹത് ജന്മത്തിന് നമോവാകം. ശതാഭിഷേകത്തിന്റെ നിറവിൽ ലക്ഷക്കണക്കിന് സജ്ജനങ്ങളുടെ സന്മനസ്സുകളുടെ ആശിഷുകളും പ്രാർത്ഥനകളും ജഗദീശ്വരന്റെ അനുഗ്രഹ വർഷവും ഒന്നു ചേരുകയാണ്. മഞ്ചേരി ശ്രീ കെ ആർ ഭാസ്കരപിള്ള എന്ന മഞ്ചേരി ചേട്ടന്റെ ശതാഭിഷേകം ആഘോഷിക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിൽ കോഴഞ്ചേരിക്കടുത്ത് പുല്ലാട് പ്രദേശത്ത് ഗ്രാമീണ ജീവിതത്തിൽ വളർന്ന കെ ആർ ഭാസ്കരൻപിള്ളയുടെ ബാല്യ കൗമാരങ്ങൾ മഞ്ചേരി ഭാസ്കരൻപിള്ള എന്ന കർമ്മയോഗിയിലേക്ക് വികാസം പ്രാപിച്ച് മലബാറിലെ തൻ്റെ കർമ്മഭൂമിയിലേക്ക് കൊണ്ടെത്തിച്ചത് കാലത്തിൻ്റെ കൽപ്പന. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽപ്പെട്ട പുല്ലാട് തെക്കേക്കുറ്റ് പുതുപ്പറമ്പിൽ കാലായിൽ വീട്ടിൽ ജനനം. ഇടയാട്ട് രാമൻ നായരുടെയും ലക്ഷ്മി അമ്മയുടെയും മൂന്നാമത്തെ മകൻ. മൂത്ത രണ്ട് സഹോദരങ്ങൾ കമലാക്ഷി അമ്മയും വാസുപിള്ളയും. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ നിന്ന് SSLC പാസ്സായി. തുടർന്ന് മാരാമൺ AMM ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളിൽ നിന്ന് TTC പാസ്സായി. പിന്നീട് അഗ്രികൾച്ചറൽ കോഴ്സ് പാസ്സായി. അതിനുശേഷം ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനം VVUP സ്കൂളിൽ അധ്യാപകനായി. 1963 മലബാറിലെത്തി. കർമ്മമണ്ഡലം അധ്യാപനമായിരുന്നതുകൊണ്ട് പാലേമാട് പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി. 1967 സ്കൂളിലെ പ്രധാന അധ്യാപകനായി. സ്കൂൾ നടത്തിക്കൊണ്ടു പോകുവാൻ സ്കൂൾ ഉടമയ്ക്ക് കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ സ്കൂൾ ഏറ്റെടുത്തു. സ്കൂൾ ഉടമയായി. അവിടെ നിന്നുള്ള പാലേമാടിന്റെ വളർച്ച കെ ആർ ഭാസ്കരപിള്ള എന്ന മഞ്ചേരി ഭാസ്കരൻപിള്ളയോട് പാലേമാട് കടപ്പെട്ടിരിക്കുന്നു. 25 ഏക്കർ പ്രദേശത്തായി നിലകൊള്ളുന്ന കേരളത്തിലെ എണ്ണപ്പെട്ട വിദ്യാഭ്യാസ സമുച്ചയമായ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഈ നാടിന്റെ മുഖച്ഛായയെ തന്നെ മാറ്റുകയായിരുന്നു. മഞ്ചേരി ഭാസ്കരൻപിള്ളയുടെ സഫലമായ ജീവിതയാത്ര പ്രദേശത്തിന്റെ വികസനത്തിന് കൂടി വഴി തുറക്കുകയായിരുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ ഉദ്ഘോഷിച്ച സ്വാമി വിവേകാനന്ദൻ ജീവിത ദർശനത്തിന് വഴികാട്ടിയായി ഉള്ളപ്പോൾ മഞ്ചേരി ഭാസ്കരപിള്ള എന്ന വിജ്ഞാന കുതുകിക്ക് മറ്റൊരു വഴി തേടുവാൻ കഴിയില്ല. അധ്യാപകനാകുവാൻ പഠിച്ചു. കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്ത് ആത്മസായുജ്യം കണ്ടെത്തിയ മഞ്ചേരി ഭാസ്കരൻപിള്ളയുടെ എക്കാലത്തെയും വലിയൊരു ലക്ഷ്യമായിരുന്നു ഭാവി തലമുറയ്ക്കായി ഒരു മുതൽക്കൂട്ടായി വിജ്ഞാന കേന്ദ്രം സ്ഥാപിക്കണമെന്നത്. ഒരു നീണ്ട കാലയളവിലെ ജീവിത തപോചര്യയിലൂടെ അദ്ദേഹം അത് സാധ്യതമാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി പാലേമാട് ഇന്ന് മാറിയിരിക്കുന്നു. LKG തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് സ്ഥാപനം വേറെ. 1984 ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ സ്ഥാപിച്ചു. തുടർന്ന് ഹയർ സെക്കൻഡറി ക്ലാസുകൾ തുടങ്ങി. 1995 ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം തുടങ്ങി. 25 ഏക്കറിലായി വിപുലമായ വിദ്യാഭ്യാസ സമുച്ചയം ഉയർന്നു. ശ്രീ വിവേകാനന്ദ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ശ്രീ വിവേകാനന്ദ ഇംഗ്ലീഷ് സ്കൂൾ, ശ്രീ വിവേകാനന്ദ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററിൽ BEd MEd ക്ലാസുകൾ തുടങ്ങി. ശ്രീ വിവേകാനന്ദ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ, കൂടാതെ ദില്ലി ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത നിരവധി കോഴ്സുകൾ, 30-ൽപരം കോഴ്സുകളാണ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിൽ നിലവിലുള്ളത്. 7000-ൽ കുട്ടികൾ അവരുടെ പഠന മികവിന് പ്രാധാന്യം നൽകുന്ന ശിക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ, കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഒരുക്കിയിരിക്കുന്നു. ലാംഗ്വേജ് ലബോറട്ടറി, IT ലബോറട്ടറി, കമ്പ്യൂട്ടർ ലാബ്, റിസർച്ച് ലൈബ്രറി തുടങ്ങിയ പഠന മികവിനായി കൂടുതൽ സൗകര്യങ്ങൾ, കൂടാതെ സ്കൂളിന്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ, വിശാലമായ സ്കൂൾ സ്റ്റേഡിയം സ്പോർട്സിന് പ്രാധാന്യം നൽകി അന്താരാഷ്ട്ര നിലവാരത്തിൽ മികച്ച കായിക താരങ്ങളെ സൃഷ്ടിക്കുന്നു, വനിതാ ഹോസ്റ്റലുകൾ, വലിയ ഓഡിറ്റോറിയം തുടങ്ങി അതിവിശാലമായ പഠന കേന്ദ്രം. പാലേമാട് എന്ന ഗ്രാമത്തിന്റെ തലവിധി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിലൂടെ മാറ്റിയെഴുതപ്പെട്ടു.
ശ്രീ വിവേകാനന്ദ വിദ്യാഭ്യാസ സമുച്ചയത്തിലൂടെ 7000 കുട്ടികളെ അറിവിന്റെ വഴിയെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടുത്തെ 300-ലധികം ജീവനക്കാർക്ക് അന്നദാതാവ് കൂടിയാണ് മഞ്ചേരി ഭാസ്കരൻ പിള്ള എന്ന മനുഷ്യസ്നേഹി. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ തൻ്റേതു കൂടിയാണെന്ന് കരുതി അതിന് പരിഹാരം കണ്ടെത്തി ജീവിതം ധന്യമാക്കിയ വ്യക്തിത്വമാണ് മഞ്ചേരി ഭാസ്കരൻ പിള്ള. മറ്റുള്ളവരുടെ വാഴ്ത്തലുകൾക്ക് വേണ്ടി തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ വിട്ടുകൊടുക്കാത്ത മഞ്ചേരി ചേട്ടന് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്ന് നിർബന്ധമുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയും അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്ന മഞ്ചേരി കെ ആർ ഭാസ്കരൻ പിള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജീവിതവ്രതത്തിൻ്റെ ഭാഗമായി കാണുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും നിർധന കുടുംബങ്ങളുടെ പ്രാരാബ്ദങ്ങളിലും മഞ്ചേരി ചേട്ടൻ്റെ സഹായഹസ്തം എത്തുന്നു. അട്ടപ്പാടി, വയനാട് ആദിവാസി ഊരുകളിൽ നിന്ന് 20 ആദിവാസി പെൺകുട്ടികളെ തെരഞ്ഞെടുത്ത് അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ഹോസ്റ്റൽ സൗകര്യം, ആഹാരം, പഠനോപകരണങ്ങൾ, മറ്റു പഠന സൗകര്യങ്ങൾ എല്ലാം നൽകി വരുന്നു. തൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിലുള്ള വിദ്യാർത്ഥികളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 500-ലധികം കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്ര നൽകി വരുന്നു. കുട്ടികൾക്ക് പഠനത്തിനായി വർഷം തോറും ലക്ഷക്കണക്കിന് തുക സഹായധനമായി നൽകുന്നു. ഭവനരഹിതർക്കായി വർഷത്തിൽ ഒരു വീട് എന്ന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. മാനവസേവ, മാധവസേവയായി കരുതുന്ന മഞ്ചേരി ചേട്ടൻ എത്രയോ മനുഷ്യജന്മങ്ങളെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ പ്രകാശം ചൊരിഞ്ഞ് കൈപിടിച്ചു ഉയർത്തിയിരിക്കുന്നു. NSS എന്നാൽ മഞ്ചേരി ചേട്ടന് ജീവാമൃതമാണ്. സാമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ആ മഹാത്മാവിൻ്റെ അനുഗാമിയുമാണ്. ഇന്നും അങ്ങനെ തന്നെ മന്നത്ത് ആചാര്യനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് തൻ്റെ ഓരോ പ്രവൃത്തിയുമെന്ന് മഞ്ചേരി ഭാസ്കരൻപിള്ള പറയാറുണ്ട്. മന്നമെന്ന ഒരൊറ്റ നാമം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ നായന്മാരുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന ചിന്തയിലാണ് ഈ പ്രായത്തിലും നായർ സമുദായത്തിന് വേണ്ടിയും സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയും മഞ്ചേരി ഭാസ്കരൻപിള്ള നിലകൊള്ളുന്നത്. മഹാനായ മന്നത്ത് പത്മനാഭൻ കാണിച്ചു തന്ന സാമുദായ സംഘാടന മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാൻ മഞ്ചേരി ഭാസ്കരൻപിള്ള തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ NSS രക്ഷാധികാരിയായും എക്സിക്യൂട്ടീവ് അംഗമായും അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്. മന്നത്ത് പത്മനാഭനോടൊപ്പം വിമോചന സമരത്തിൽ സജീവമായി പങ്കെടുത്ത മഞ്ചേരി ഭാസ്കരൻപിള്ള, പിന്നീട് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള NSSന്റെ സാരഥ്യം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ വലം കൈയായി ഒപ്പമുണ്ടായിരുന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം, മഞ്ചേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. മലബാർ മേഖലയിൽ NSSനെ കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയ മഞ്ചേരി ഭാസ്കരൻപിള്ള നിലവിലുണ്ടായിരുന്ന 18 കരയോഗങ്ങളിൽ നിന്ന് 186 കരയോഗമാക്കി NSSന്റെ മലബാർ മേഖലയിലെ സ്വാധീനം വർദ്ധിപ്പിച്ചു. തിരൂർ, പൊന്നാനി എന്നീ 2 താലൂക്ക് യൂണിയനുകൾ കൂടി പുതുതായി രൂപീകരിച്ചു. മലബാറിലെ NSSന്റെ സർവസ്വമായ മഞ്ചേരി ഭാസ്കരൻപിള്ള കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുമായുള്ള ആത്മബന്ധം കാരണം അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ടു. മലബാർ നായർ സമാജം രക്ഷാധികാരി, സമസ്ത നായർ സമാജം അധ്യക്ഷൻ, NSS സംരക്ഷണ സമിതി ട്രഷറർ എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. ജീവിത വിജയം നേടിയ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ കുടുംബത്തിന്റെ സ്വാധീനം നിർണായകമാണ്. ഒരു ജന്മം മുഴുവൻ സമാജ സേവനങ്ങൾക്കായി മാറ്റിവെച്ച മഞ്ചേരി ചേട്ടന് തൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചു വരുന്ന സർവാത്മനയുള്ള പിന്തുണ സാമൂഹ്യ സേവന രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള ശക്തി സ്രോതസ്സായി മാറുന്നു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി സുമതിക്കുട്ടിയമ്മയുടെ അകമഴിഞ്ഞ പിന്തുണ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ജീവിത വിജയത്തിലും മുതൽക്കൂട്ടാണ്. ശ്രീ വിവേകാനന്ദ വിദ്യാകേന്ദ്രത്തിന്റെ നടത്തിപ്പിലും സുമതിക്കുട്ടിയമ്മയുടെ പിൻബലമുണ്ട്. തിരുവല്ല സ്വദേശിനിയാണ് സുമതിക്കുട്ടിയമ്മ. ഈ ദമ്പതികൾക്ക് 2 ആൺമക്കളാണ്, അഡ്വക്കേറ്റ് സനിൽ പി കുമാറും അനിൽ ബി കുമാറും. ഒരുവൻ ഏതുതരം കാമമുള്ളവനാണോ അത്തരം സങ്കല്പമുള്ളവനാകുന്നു. ഏതുതരം സങ്കല്പമാണോ ഉള്ളത് അത്തരം കർമ്മം ചെയ്യുന്നു. എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിൻ്റെ ഫലം പ്രാപിക്കുകയും ചെയ്യുന്നു. കാമനകളിൽ നിന്നും ഉന്നത സങ്കല്പങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുകയും സങ്കല്പങ്ങൾക്ക് സഫലത കൈവരാൻ കർമ്മം അനുഷ്ഠിക്കുകയുമാണ് ധർമ്മം. തൻ്റെ ജീവിതധർമ്മം പൂർണ്ണതയിൽ എത്തിക്കുവാനുള്ള സൗഭാഗ്യം എല്ലാവർക്കും സ്വായത്തമാകണമെന്നില്ല. അത് നാം അവലംബിക്കുന്ന മാർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല ചിന്തയും നല്ല വാക്കും നല്ല പ്രവൃത്തിയും ചിത്തശുദ്ധിയുമുള്ള ധന്യാത്മാക്കളെ ജീവിത സൗന്ദര്യ സൗഭാഗ്യങ്ങൾ തേടിയെത്തും. അത്തരം സുന്ദരജന്മങ്ങളിൽ ഒന്നാണ് എല്ലാവരുടെയും മഞ്ചേരി ചേട്ടനായ മഞ്ചേരി ഭാസ്കരൻപിള്ള. ശതാഭിഷേകം ആഘോഷിക്കുന്ന മഞ്ചേരി ഭാസ്കരൻപിള്ള, ഞങ്ങളുടെ മഞ്ചേരി ചേട്ടൻ ഭാരതകേസരി കുടുംബത്തിൻ്റെ കാരണവരാണ്. ഭാരതകേസരി രക്ഷാധികാരി എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സദാ ശ്രദ്ധ വയ്ക്കുന്ന പുണ്യാത്മാവ്. പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഭാരതകേസരി നയിക്കുന്ന ഞങ്ങളുടെ നായകൻ. ശതാഭിഷേക വേളയിൽ മഞ്ചേരി ചേട്ടന് ശതശത വന്ദനം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം ഭാരതകേസരി കുടുംബാംഗങ്ങൾ.